ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ പോളിക്കെതിരെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ചെല്ലാരും കാണണം. അങ്ങനെ നിവിൻ പോളിയും കേസിൽ പെട്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം മുൻപ് തന്നെ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെ ട്രോൾ പേജസിലൊക്കെ നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ വരുന്നുണ്ട് ന്യൂസ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഞാൻ വിചാരിച്ചു അതങ്ങ് തീർന്നു, അത് വെറുതെ പറഞ്ഞതായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ ഇന്ന് കുറച്ച് മുൻപാണ് പെട്ടെന്ന് തന്നെ നിവിൻ പോളിക്കെതിരെ പീഡന ശ്രമത്തിന്റെ കേസ് ദുബായിൽ വെച്ചാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയാസ് എല്ലാം ഒരുമിച്ച് ന്യൂസ് വരുന്നു, അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നിവിൻ പോളിക്കെതിരെ വന്ന കേസ് എന്താണ്, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആദ്യം നമുക്കൊന്ന് കാണാം. പോളിക്കെതിരെ പീഡന കേസ്. എറണാകുളം ഒന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അർജുൻ, എന്താണ് കേസ്, എന്താണ് പരാതി? ആര്യ, ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ്. മൂവാറ്റുപുഴക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. അപ്പോ ദുബായിൽ വെച്ചിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ടാണ് നിവിൻ പോളിക്കെതിരെ കേസ് വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ന്യൂസ് വരുന്നു പെട്ടെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചില്ല, ആ രീതിയിലാണ് ഈ രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയാസ് ചില മീഡിയാസ് തന്നെ അത് മാറ്റിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആക്കുന്നത് കണ്ടു. അപ്പൊ അതിന്റെ ഇടക്കാണ് നിവിൻ പോളിയുടെ ഒരു പോസ്റ്റ് വരുന്നത്. നമുക്ക് ആ പോസ്റ്റിലേക്ക് ഒന്ന് പോവാം. നിവിൻ പോളി പെട്ടെന്ന് തന്നെ, സാധാരണ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ കുറേ കഴിഞ്ഞിട്ടേ ഇങ്ങനെ പ്രതികരണവും കാര്യങ്ങളൊക്കെ വരാറുള്ളൂ. പക്ഷേ നമ്മുടെ യുവനടന്മാരിൽ ആദ്യമായിട്ടാണ് നമ്മുടെ നിവിൻ പോളിനെ പോലെ ഒരാളെ പേരിൽ ഒരു ആരോപണം വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് പെട്ടെന്ന് തന്നെ നിവിൻ പോളിന്റെ ഭാഗത്തു നിന്ന് പോസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നു. അപ്പോ ആ പോസ്റ്റ് ഞാൻ ഇവിടെ വെക്കും. ആ പോസ്റ്റില് നമ്മുടെ നിവിൻ പോളി പറഞ്ഞേക്കുന്നത്, ഐ ഹാവ് കം അക്രോസ് ദ ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അക്യൂസിങ് മീ ഓഫ് അബ്യൂസിങ് എ ഗേൾ. പ്ലീസ് നോ ദാറ്റ് ദിസ് ഈസ് എൻറയർലി അൺട്രൂ. ഐ ആം ഡിറ്റർമൈൻഡ് ടു ഗോ എനി എക്സ്റ്റെൻഡ് ടു പ്രൂവ് ദീസ് എലിഗേഷൻസ് ആർ baseless and will take all necessary steps to bring those responsible to light. Thank you for your concern. The rest will be handled legally. എന്ന് പറഞ്ഞിട്ട് സത്യം പുറത്തു വരട്ടെ എന്നുള്ള രീതിയിൽ ഇത് സമൂഹ മാധ്യമം ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മിനിറ്റുകൾക്കകം നമ്മൾ കാണുന്ന ന്യൂസ് എന്താന്ന് വെച്ചാല്, കുറെ ആൾക്കാർ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തു അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറയുന്നു, ആറാം പ്രതിയാണ് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ വരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഈ നിവിൻ പോളിയുടെ ഇതിന് ശേഷം അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് ഇടുന്നു. അതായത് ഇന്ന് 9:45 പ്രസ് മീറ്റ് ഉണ്ട് നിവിൻ പോളിയുടെ ഇതായിട്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ മീഡിയാസിനെയും വിളിച്ചിട്ട് നിവിൻ പോളിയുടെ പ്രസ് മീറ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് തന്നെയായിരുന്നു, കാരണം ഇങ്ങനെ ഒരു ആരോപണം വരുന്നു പെട്ടെന്ന് തന്നെ ഒന്നിനും കാത്തു നിൽക്കാതെ നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പ്രസ് മീറ്റ് വരുന്നു. അപ്പൊ നമുക്ക് ആ പ്രസ് മീറ്റിലേക്ക് പോവാം. ആ പ്രസ് മീറ്റ് പെട്ടെന്ന് തന്നെ ഇപ്പൊ ജസ്റ്റ് നടന്നേ ഉള്ളൂ. അതിൽ നിവിൻ പോളി പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. ഒരു പരിചയമില്ലാന്ന് പറഞ്ഞല്ലോ, ഒരു പരിചയമില്ലാത്ത ആൾ എന്ന അടിസ്ഥാനത്തിലായിരിക്കും പരാതി കൊടുത്തിട്ടുണ്ടാവുക? സോറി, അതേ പറഞ്ഞില്ല. അതായത് 1.5 മാസം മുമ്പാണ് എന്നെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നൊരു CA ആണ് വിളിച്ചത്, പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു. അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവമില്ല, ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇതെവിടെയാണ് പരാതി കൊടുക്കട്ടെ, കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു അലിഗേഷൻ വരികയാണല്ലോ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും, അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ നിവിൻ പോളി ആദ്യം തന്നെ പറയുന്ന കാര്യം ഇത് എന്തുകൊണ്ടാണ് ഒരു വെറുതെ ഒരു പരാതി വരില്ലല്ലോ എന്ന് ചോദിക്കണ സമയത്ത്, റിപ്പോർട്ടേഴ്സ് ചോദിക്കണ സമയത്ത് നിവിൻ പോളി പറയണത്, അതായത് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഇങ്ങനൊരു കേസ് ഓൾറെഡി വന്നതാണ്, പക്ഷെ അതിന്റെ അത് വെറുതെ ഫേമസ് ആകാനാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ ആ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിയമ നടപടികളും കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ നടന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ നിയമവിദഗ്ധരായിട്ട് സംസാരിച്ചപ്പോഴും ഇത് വലിയ കാര്യമാക്കണ്ട, ഇത് വെറുതെ ഫേമസ് ആവാൻ വേണ്ടി വരുന്നതാണെന്ന് പറയുന്നു. അപ്പൊ ബാക്കി കൂടി കേൾക്കാം. പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്, എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വായിച്ചപ്പോൾ ഞാൻ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ, അപ്പൊ പിന്നെ ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം. എനിക്ക് അങ്ങനെ അങ്ങനെ ബേസിക്കലി ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത് ഒരു പരിചയമില്ല, ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ്, അതിന് ഞാൻ
നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്, എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ. അപ്പോ നിവിൻ പോളി പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇത് ഈ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഒരു ബന്ധമില്ല, അതുപോലെ തന്നെ വൈറസ് വാട്സപ്പ് വഴി വൈറസ് അങ്ങനെയൊക്കെ കയറ്റി വിട്ടിട്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ബേസ്ലെസ് ആണ്. അപ്പൊ അത് കേട്ടപ്പോ തന്നെ എനിക്ക് തിരിഞ്ഞൊരു ഓക്കെ, എന്താ പറയാ, ബേസ്ലെസ് ആയിട്ടുള്ളൊരു പരാതിയാണ് എന്ന് അന്ന് അപ്പൊ തന്നെ വിട്ടതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബാക്കി കൂടി കേൾക്കാം. എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച് എല്ലാവരും കാണണം. ഞാൻ അറിഞ്ഞത് FIR രജിസ്റ്റർ ചെയ്തു എന്നാണ്. അപ്പൊ FIR രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോകുള്ളൂ. സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനെ തെളിവുകളൊന്നുമില്ല. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ. ഇപ്പം നാളെ ആർക്കെതിരെയും വരാം. ഇതുപോലെ ഒരുപാട് ഫേക്ക് അലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം. പക്ഷെ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും. കാരണം ഇതിലൊരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയറാണ് നമുക്ക്. അപ്പോ മൊത്തത്തില് നിവിൻ പോളി പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാല്, ഇത് നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അപ്പോ ബാക്കിയുള്ളവരാരും ഇങ്ങനെ മിണ്ടുന്നില്ല. ഇത് ഞാൻ ഇതിന് തുടക്കമിടാം എന്നുള്ള രീതിയിൽ കൂടി പറയുന്നുണ്ട് നിവിൻ പോളി അതിന്റെ കൂടെ. അതായത് ഇതിന് ഒരുപാട് പേർക്കെതിരെ അലിഗേഷൻസ് വരുന്നുണ്ട്. അപ്പൊ ആരും ഇങ്ങനെ തിരിച്ചൊന്നും സംസാരിക്കാതെ ഒളിഞ്ഞിരിക്കുന്ന രീതിയിൽ നിന്നാല് ഇതിങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോ ഞാനായിട്ട് തുടക്കം ഇടുകയാണ്, അതല്ലെങ്കിൽ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് വന്നിട്ട് പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞാനിത് തുടക്കമിടുകയാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ആറാം പ്രതിയായിട്ടാണ് നമ്മുടെ നിവിൻ പോളിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ബാക്കി ഒരു പെൺകുട്ടി തന്നെയാണ് ഫസ്റ്റ് ഒന്നാം പ്രതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ ആ ഒരു കേസിൽ എടുത്തിട്ട് എല്ലാവരും നിവിൻ പോളിയാണ് സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആള്. അപ്പോ ആളുടെ പേര് വെച്ചിട്ടേ എന്തായാലും മീഡിയാസും കാര്യങ്ങളാണെങ്കിലും റിപ്പോർട്ട് കൊടുക്കത്തുള്ളൂ, ന്യൂസും കൊടുക്കത്തുള്ളൂ. അപ്പോ അതുപോലെ തന്നെ നിവിൻ പോളി എടുത്തു പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ബേസ് ഇതിന്റെ ബേസ് എന്താണെന്ന് അന്വേഷിച്ചിട്ട് വേണം കൊടുക്കാൻ എന്നുള്ള കാര്യമാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനൊരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരാൾ ഇതിൽ പെടുന്ന സമയത്ത് അതും യുവനടന്മാരിൽ ആർക്കെതിരെയും, അതായത് ജയസൂര്യ അല്ലാതെ വേറെ നമ്മുടെ ഏറ്റവും ഇങ്ങനെയായിട്ടുള്ള നടന്മാരിൽ ആർക്കെതിരെയും ഇതുവരെയും വേറെ അലിഗേഷൻസ് വന്നിട്ടില്ല. അപ്പോ നിവിൻ പോളിയെ പോലെ നിവിൻ പോളിക്ക് ഭയങ്കര ഒരു ഹ്യൂജ് ഫാൻസ് ഉണ്ട്. അപ്പോ ആ ഒരു അങ്ങനെയൊരു നടനെ എതിരെ ഇങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ നിവിൻ പോളി എന്തായാലും ഇപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് എന്താ പറയാ, മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് ആ ഒരു പറയാനുള്ളൊരു ഗട്സ് അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. കാരണം എന്റെ ഭാഗത്ത് തെറ്റില്ല, 100% ഇതാണെന്ന്. പക്ഷെ ഇത് തെളിയുന്നത് വരെ എന്തായാലും നിവിൻ പോളിനെ ആണെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ട് നിക്കണ ഏതൊരു വ്യക്തിയാണെങ്കിലും ശരി, നമുക്കൊരു സംശയ നിഴലിൽ തന്നെ ആയിരിക്കും എപ്പോഴും. അപ്പൊ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടൻ കൂടിയാണ് നിവിൻ പോളി. അപ്പൊ അടുത്തിടെയായിട്ട് കുറച്ച് നല്ല പടങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ നിൽക്കുവാണ്. അപ്പൊ അങ്ങനെ നിൽക്കണ ഒരാളെ പറ്റിട്ട് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കണ സമയത്ത് എല്ലാവർക്കും ഷോക്കിംഗ് തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് കണ്ടറിയാം, എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, പല രീതിയിലുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഇത് മീഡിയാസുമായിട്ട് ഒതുക്കിയിട്ടില്ലെങ്കിൽ ഇനിയും കുറെ പേരുടെ പേരുകൾ വരുന്നുള്ള രീതിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടറിയാം ആരുടെയൊക്കെ പേരുകൾ ഇനി പുറത്തു വരും. അപ്പൊ ഇനി ഇത് നിയമം നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നതാണ് പറയുന്നത്. കണ്ടറിയാം ആരൊക്കെ കുടുങ്ങുന്നു. അതുപോലെ തന്നെ ഇത് ഉള്ളതാണെങ്കിൽ ആരാണെങ്കിലും ശരി, എത്ര നമ്മൾ ആരാധിക്കുന്ന ആൾക്കാരാണെങ്കിലും ശരി, അവർക്കെതിരെ കേസെടുക്കണം, അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ അങ്ങനെ അല്ലെങ്കിൽ തിരിച്ച് വ്യാജപരാധി ആണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുക, ആ രീതിയിൽ മുൻപോട്ട് പോവുക. എന്തായാലും നിവിൻ പോളി വന്നിട്ടുണ്ട്, നിവിൻ പോളിക്കെതിരെ ഒരു കേസ് വന്നിട്ടുണ്ട്. ഷോക്കിംഗ് ആയിട്ട് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഇനി ആർക്കൊക്കെ വരും നമുക്ക് കണ്ടറിയാം. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ